excuse me, junior discipliner Mr. Anandakuttan. Da kutta endenu kalapurakil ragomenon magan anandakuttan le ova alla onnu confirm cheda njan subayir. I am from Global India Travels. I am the regional manager. Ningalda relatives are in Germany lundo. Angana choicha. Amma vanda achanayittu penangittu nere Germany lekka poyathu. Avada nurse aanana ketelvi. Avaru 3 maasam munpu avada vachu marichu. Athu seri. Appa adum theermanayi. Endu? Alla. Paranju mariyan cheyade. Adum theernu kitti. I am sorry. Aa vivaram njan arinju kaanannu vicharichu. Athu pote sare. Arinjalum arinjillalle ore pole enne. അതിലൊരു ബ്രദറിലെ കാര്യം അറിയാമോ? ബ്രദർ ആണോ സിസ്റ്റർ ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് പോകുമ്പോ അമ്മ ഗർഭിണിയായിരുന്നു എന്നാ കേട്ടത്. ഇതൊക്കെ എനിക്ക് 3-4 വയസ്സുള്ളപ്പോ നടന്ന കഥകളാ. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്ക് മൊത്തം എനിക്കൊരു കേട്ടുകേൾവിയാ. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് അവിടെ ഒരു ബ്രദർ ഉണ്ട്, ആകാശ് മേനോൻ. ആര്? ആകാശ് മേനോൻ. അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക്. അമ്മ ജർമ്മനിയിൽ സെറ്റിൽ ചെയ്തോണ്ടാവും. അയാളുടെ പാസ്പോർട്ട് ജർമ്മൻ സിറ്റിസന്റേതാ. അയാൾ ഇതിന് മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ചേട്ടൻ എന്ന നിലയ്ക്ക് അയാളെ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടോന്നും ഉണ്ടെങ്കിൽ താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയിക്കാനും പറഞ്ഞ് ഞങ്ങളുടെ ജർമ്മനിയിലുള്ള ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഫാക്സ് വന്നിരുന്നു. അല്ല, ആ കക്ഷി ഇപ്പോ ഇവിടേക്ക് എന്തിനാ വരുന്നത്? അതൊന്നും എനിക്കറിയില്ല. താങ്കൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോന്ന് അറിയാൻ ഫാക്സിലുള്ളൂ. ആലോചിച്ചിട്ട് ആ വിവരം എന്റെ ഓഫീസിൽ ഒന്ന് അറിയിക്കണം, അല്ലെങ്കിൽ എന്റെ മൊബൈൽ വിളിച്ചാ മതി. ശരി. അതിന് ഞാൻ നിന്നെ പോലെ വിട്ടി കുഷ്മാണ്ടല്ലോ. എടാ, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്രയും കാലം ഈ അമ്മയമ്മ ഓർത്തില്ലല്ലോ. ഒരു ചില്ലിക്കാശിന്റെ ഗുണം എനിക്കുണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മ മരിച്ചപ്പോ ഈ അനിയ സാഹിബിന് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടനോട് സ്നേഹം തോന്നാനെന്താ കാരണം? അത് കറിഞ്ഞിട്ട് മതി സ്വീകരിക്കണോ വേണ്ടേന്ന്. അപ്പൊ നീ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിട്ടി കുഷ്മാണ്ടം. എടാ, നീ ഇപ്പൊ പറഞ്ഞില്ലേ ചില്ലിക്കാശിന്റെ ഗുണം ഉണ്ടായിട്ടില്ലെന്ന്? ആ ഡയലോഗ് അവൻ അവിടെ കിട്ടി നിന്റെ അനിയ സാഹിബിന്. ഈ രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ടെലിഗ്രാം പ്രോഗ്രാം പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന് പേരെന്താ? ഈ എലിപ്പനി എന്നൊക്കെ പറഞ്ഞ പോലെ. എന്തലോപ്പതികളാവട്ടെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അവൻ തീരുമാനിച്ചു ഇത്രയും കാലം തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഈ ഇന്ത്യൻ ചേട്ടനെ ജർമ്മൻ ഡോളർ കൊടുത്ത് പണക്കാരനാക്കാം. അതല്ലെങ്കിൽ ഇതേ ജർമ്മനിന്ന് ഫ്ലൈറ്റ് കയറി എത്ര പേര് നമ്മുടെ മഹാരാജ്യത്തേക്ക് വരുന്നു. അവരൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ഓഫീസിലേക്ക് ഫാക്സ് കേട്ടാ വരിക. ഏത് പച്ചക്കറി ഫ്ലൈറ്റ് കയറി ഇരുന്നാലും അവര് ഇവിടെ കൊണ്ട് തട്ടും. അവനെ പറ്റി അയാളെന്തോ പറഞ്ഞല്ലോ, ഒരു വാച്ചിന്റെ പേര് വെച്ചിട്ട് ജർമ്മൻ സിറ്റിസൺ. അതാണ് മോനെ നിന്റെ അനിയൻ, ഈ ജർമ്മൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ ഈ കൊച്ചി മേയർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നിമിത്തവും എലിപ്പനെ വെച്ച് നോക്കുമ്പോ ഞാൻ നന്നാവണ ലക്ഷണമുള്ള കാണുന്നത്. ആ സ്ഥിതിക്ക് അവനെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാ. അങ്ങനെ വെറുതെ സ്വീകരിച്ച പോരാ, അവന് വേണ്ടി നമുക്ക് കൊച്ചു ജർമ്മനി തന്നെ ഒരുക്കണം. ഏത് തറവാട്ടിൽ നിന്നാണാവോ ഫണ്ട്? എടാ, വരുന്നത് കാശാ, അപ്പൊ കുറച്ച് പലിശ കെടുത്താലും കുഴപ്പമില്ല. എടാ, അവൻ ഇവിടെ ലാൻഡ് ചെയ്ത പിന്നെ നീ ആരാ? നീ മറ്റൊരാളാ. പിന്നെ ഞാനാരാ? അതെന്തൊക്കെ ഒരാളാ? എടാ, അതല്ല, അവൻ വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നിന്റെ പേര് ആനന്ദക്കുട്ടൻ എന്നല്ല, ആനന്ദരാജാവ് കുട്ടൻ വലിയ ഗോയിക്കൽ വർമ്മ പിശാരടി തമ്പുരാനം പ്രാന്തി. എന്തോ വലിയ തെറി കേട്ട പോലെ. ചൂട്ടി നടക്കുന്നത് അവിടെയാ. ഇവിടെ വായി നോക്കി നിന്നാലേ വൈകുന്നേരം കാശിന് വരുമ്പോ എന്റെ വായിരിക്കുന്ന പുളിച്ച തെറി കേട്ട് വായി നോക്കി നിക്കേണ്ടി വരും. ഹായ് നിമ്മി, ഇവിടെ വായും പൊളിച്ച് നിക്കാതെ അവിടെ ചെന്ന് രാജാവിന്റെ രാജകുമാരന്റെ പുറകില് കുന്തം പിടിച്ച് വായും പൊളിച്ച് നിക്കോ. ഭരിക്കാൻ വരല്ലേ? എന്ത് ഭരിക്കാൻ വരില്ലെന്ന്? പോടർക്കാ. ഭരിക്കാൻ വന്നാ നീ എന്ത് ചെയ്യൂടാ? തെണ്ടി വായിലെ പല്ലടിച്ച് നിൽത്തലും ഉദാഹരണം കണ്ട. ചെവിട്ടിൽ ആന്റിനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന തെണ്ടി നീ ആരടാ? സാറ്റലൈറ്റാ. ഒരൊറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന എന്റെ സംപ്രേഷണം പന്നി. നീ എബ്രാലിങ്ങനാണ് ഞാൻ ബുഷറാ ബുഷറാ. നെക്സ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോളറെ, നീ ഞങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കൂലിക്ക് ഞാൻ വന്ന ഊച്ചാലുകളെന്നല്ലേ എന്ന കേട്ടോടാ. നാളെ ഞങ്ങൾ ഞങ്ങളെ നിർത്തി നിന്നെ നിന്റെ മോക്ക് കൊണ്ട് ഞാൻ ദൃഷ്ടി എന്നെ പാറപ്പുറത്ത് എഴുതിക്കൂടാ. അതിനുവേണ്ടി ജർമ്മനിയിൽ നിന്ന് പണമായിട്ട് വരുന്ന എന്റെ അനിയനെ കൊന്നിട്ടാണെങ്കിൽ ശരി ഞാൻ പണം പ്രൊഡ്യൂസ് ചെയ്യൂടാ. എന്നിട്ട് ആ പടത്തിന്റെ പേര് ജൂനിയർ ആർട്ടിസ്റ്റാണ് താരം എന്നിടൂടാ. കേട്ടോടാ ലിംഗോദര, ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞാ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അർണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിക്കടാ. പൊന്നി വര. ഹലോ ഉസ്മാനെ ഒന്ന് നീട്ടി ഹോണടിക്ക. ഇത്രയും കാലം നീ കൊണ്ട വെയിൽ നിന്നൊക്കെ ഇനിയുള്ള കാലം ഈശ്വരൻ നിനക്ക് തരുന്ന തണലാടാവൻ. അത് കാശിന്റെ രൂപത്തിലായാലും സ്നേഹത്തിന്റെ രൂപത്തിലായാലും. അച്ഛന്റെ നാക്ക് പൊന്നാവട്ടെ. എന്നിട്ട് വേണം അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ. നട്ടലിന്റെ ഓപ്പറേഷൻ
അച്ഛൻ തുള്ളിച്ചാടി നടക്കുന്ന കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാ. എടി, ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്റെ പുന്നാരനിയ, ഇന്നിങ്ങോട്ട് പോന്നോടി, ഈ ഏട്ടൻ ഇവിടെ മല പോലെ കാത്തുകണ്ടെന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു. വിതിൻ ഡേയ്സ് ആശാനോട് പറഞ്ഞു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. വീട് നമ്മുടെ ഈ തറ സെറ്റപ്പിൽ കണ്ടവന്റെ അപ്സ്റ്റേറിന്റെ മുകളിൽ അദ്ദേഹത്തെ കിടത്തി ഉറക്കിയാൽ വന്ന പ്ലെയിനിന്റെ അദ്ദേഹം തിരിച്ചു പോകും. അതുകൊണ്ട് മിനിമം ഒരു എ സി റൂമും ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള വീട് തന്നെ ഏമാത്രം. യൂറോപ്യൻ ക്ലോസറ്റ് എന്തിനി? യൂറോപ്പിൽ നിന്ന് വരുന്ന പിന്നെ എവിടെ പോയിരിക്കൂടാ? പക്ഷെ നമ്മുടെ നല്ല സമയമായതുകൊണ്ട് ഒരു വീട് ഉഗ്രന് ഒത്തുവന്നുണ്ട്. അത് അഞ്ചു മാസത്തേക്ക് പക്ഷെ പകുടിയേട്ട് 25,000 കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ ഒപ്പിക്കാൻ ഞാനൊരു 10,000 രൂപ നമ്മുടെ കളക്ട്രേറ്റിലെ രാമേശ്വരനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഖ്യ എന്റെ കൊയിലാളെ കുട്ടി വിചാരിച്ചാലേ സാധിക്കൂ. മാറിയേ, നീ പറഞ്ഞ അവൾക്ക് വിശ്വാസമില്ല. ഉള്ള ഇമേജ് ഈ ഓഞ്ഞ കുളിനാസ് വെച്ചപ്പോ തന്നെ പോയി. കുറച്ചേരാ പുഴയിലേക്ക് വെക്കുന്നു. അച്ഛനെടുത്തിരുന്നോ? നീ ഇങ്ങോട്ട് വന്നേന്ന് നമ്മുടെ സരസുവിന്റെ കഴുത്തിൽ ഒരു അഞ്ചാറ് സ്വർണമാലയിലേടി. അത് മൊത്തത്തിൽ വേണ്ട, അതിൽ നിന്ന് കയറുപിരിമാല മാത്രം മതി നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ. നീ വിചാരിച്ചല്ലോ നല്ല അടുപ്പന്ന് കൂട്ടത്തിന് അറിഞ്ഞൂടെ. ഒരൊറ്റ ആഴ്ച അതല്ലേ വേണ്ട, 7 ദിവസം അത് നമുക്ക് തിരിച്ചു കൊടുക്കാടി. ആ ജർമ്മൻ പൗരും വന്നിറങ്ങുമ്പോ തന്നെ മാല പണയത്തിലാണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുള്ളൊരു സമയം മാത്രം മതി. അതെന്റെ മോള് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മാനം കിടും. നമ്മൾ ഇന്ത്യക്കാര് മാനം കിടും, എനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പൊ എല്ലാം മോളെ ഒരമ്മ പെറ്റ മക്കളെ പോലുണ്ട് എല്ലാ വീടും. അപ്പൊ ഇതാണ് അത് കൊട്ടാരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി ഒരു വില്ലി. വില്ലി അല്ല കുഞ്ഞിക്കോയിക്ക, വില്ല. ഈ കുഞ്ഞിക്കോയിനെ തിരുത്താൻ വരില്ലേ? ഇവിടെ വിദ്യാഭ്യാസം ഉണ്ട്, ഞാൻ കളക്ടർ ആവുമായിരുന്നു. അതില്ലാത്തോണ്ടാണ് ഇവിടെ കാവൽക്കാരനായത്. അവര് ഭയങ്കര ഇരുട്ടാണല്ലോ. കന്നട മാറ്റടാ. ഓഹോ, ഇക്കണ്ട ഫർണിച്ചറും സാധനങ്ങളെല്ലാം മുതലാളി അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് നിറച്ചതാണ്. ഇതിലേതെങ്കിലും ഒന്നിനു ഒരു പോറലേറ്റ ഈപ്പനിക്ക് അന്ന് 25,000 രൂപ മതിയാവില്ല അത് വാങ്ങിട്ട് കൊടുക്കാൻ. മാത്രല്ല ഒരീച്ച പറയാൻ ഞാൻ അറിയും. വരി, AC, TV, ഫ്രിഡ്ജ് ഇങ്ങൾക്ക് വേണ്ട എല്ലാം കൊണ്ടാൻ വേണ്ടി ഉണ്ട് ഇവിടെ. ഇത് ബാത്റൂമാ? അല്ലടോ, അന്റെ നാട്ടില് കിടക്കൊക്കെ ക്ലോസറ്റ് തവരാ. ഇവന് ഇവിടെ താമസിക്കുന്നുണ്ടോ? എന്തേ? അല്ല, ഇവർക്കുള്ള സർവൻസ് റൂം വേറെ ഉണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഏത് മാസ്റ്റർ ബെഡ്റൂം? മാഷിന്റെ ബെഡ്റൂം അല്ല, മാസ്റ്റർ ബെഡ്റൂം. മനസ്സിലായോ? നോക്ക്, എന്നോട് ഞാൻ പറഞ്ഞു എന്നെ തിരുത്താൻ പറ്റരുതെന്ന് കേട്ടോ. സോറി കഞ്ഞിക്ക. അല്ല കുഞ്ഞിക്ക, നമ്മുടെ ഈ ബാത്റൂമിൽ കിടന്നു കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട. ഓ, കിടന്നു നടന്നൊക്കെ കുളിക്കാം. ഇനി കുളിച്ചോണ്ടിരിക്കുമ്പോ ഉടനെ വന്നു അതും ചെയ്യാം. ഒരു മുണ്ട് കൊടുക്കാനും മാത്രം, അത് നമുക്ക് വേണ്ടിട്ടല്ല, നാട്ടുകാർ പോലും. അവര് പിന്നെ വരുന്ന ആള് പാട്ടില് കമ്പക്കാരനാണെങ്കിൽ ഇവിടെ വീണ റെഡി. എവിടെ വീണാൽ? വീണാലല്ല, വീണ വീണ റെഡി. മിസ്റ്റർ, ഇത് വീണയല്ല, ഇതിന്റെ പേരാണ് ഓർഫൻ. ഓർഫൻ അല്ല, ഓർഗൻ. മനസ്സിലായോ? അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. എടാ, ഓർഗൻ ആയാലും വീണ ആയാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്ന എല്ലാത്തിനും ഒരു പേരിട്ട പോരെ. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മനും പേര് ഒന്നാ? അതെ, എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്ന് തന്നെയാ. എന്റെ അച്ഛന്റെ പേര് ബേബി, അമ്മയുടെ പേര് ബേബി. ഇത് നാളെ വൈകിട്ട് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കോട്ടാ. അപ്പൊ പറഞ്ഞതുപോലെ ഈ എനിക്ക് തന്ന 25,000 രൂപ എന്റെ കയ്യിലും താക്കോല എന്റെ കയ്യിലും പൊടി. ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മാസാമാസം 5,000 രൂപ വെച്ച് 5 മാസം വാടക ഇൻക്രിമെന്റ്. പിന്നൊരു കാര്യം, നമ്മള് മുതലാളിക്ക് ഇപ്പൊ ഇത് കിട്ടിയിട്ടൊന്നും വേണ്ട, ഇത് നമ്മൾ തമ്മിലുള്ള ഒരു അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ് അല്ല, അഡ്ജസ്റ്റ്മെന്റ്. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ പറ്റരുതെന്ന്. മനസ്സിലായോ? പിന്നെ ഇവിടെ ഈച്ച പറയാൻ ഞാൻ അറിയും ചെയ്യും. എയർപോർട്ടിലേക്ക് സാറേ, ഇപ്പൊ വന്നത് നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ? അതെ. എല്ലാവരും മര്യാദ. ഇത് എന്താണത് എല്ലാവരും കന്നഡ വെച്ചത്? അന്തമാരുടെ സംസ്ഥാന സമ്മേളനം വരുന്നത് എന്റെ അനിയന. എന്തായാലും കണ്ണാടി വെച്ചപ്പോ നിന്നെ കാണുന്ന ഏട്ടന്റെ ലുക്ക് ഉണ്ട്. ഈ ഒറ്റ വിരലും കൊണ്ട് കണ്ണാടി താത്തി പൊക്കിയും വെക്കണം, എന്നാലും പക്കത്ത് ഫീൽ ചെയ്യൂ. സിനിമ കണ്ടില്ലേ? ആണെങ്കിൽ അവനെ കിട്ടി നീ ജർമ്മനിലേക്ക് പറക്കോ. പറഞ്ഞേക്കാം, ആദ്യം ആളെ കാണട്ടെ. Come this way. Oh, so you've come to your homeland. Oh, come, baby. We can get on. Come on.
ഒരു സ്പെഷ്യൽ ഇറക്കുമതിയുണ്ടാ പെണ്ണിന്റെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇതുപോലത്തെ സാധനക്കാരൻ എന്റെ അനിയനായ ലൈഫ് തീർന്നു. അതിനെയും കൊണ്ട് നടക്കണ ആ ഭാര്യയുടെ ഒരു ഗതികേട്. അത് ഭാര്യയല്ല, എയറോസ്റ്റസ് ആണ്. എയറോസ്റ്റസ് എന്താ ഭാര്യയല്ലേ? നീ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ഇറക്കുമതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ രാജകുമാരൻ സെർച്ച് ചെയ്യാം. Hello, yeah. I am from Global India Travels. Okay, are you Mr. Subair? Yeah. Right, this is Mr. Akash Menon and this is his travel documents. Eda bag edukkunavane nokki. എന്റെ ഒരു ചായ തോന്നില്ലട അവന്. എന്റെ അതേ കണ്ണും മുക്കും അവൻ തന്നെ ആയിരിക്കും എന്റെ അനിയൻ ആകാശ് മേനോൻ. തീർച്ചയായും ആകാശ്, ദേ ചേട്ടൻ, ദേ ചേട്ടൻ കുട്ടിയൻ. അവനോട് പറയണ്ട, അവൻ വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോവും. ഗ്ലാസും വെച്ച് കണ്ണു അവനല്ലടേ നീയല്ലേ ഉറപ്പിച്ചു പറഞ്ഞു അവനാണ് ഇവനെന്ന്. പന്നി ബൊക്കെ മാലയൊക്കെ കീറിക്കളഞ്ഞ്. ഓക്കേ ബേബി, ഹാവ് എ ഗ്രേറ്റ് ഡേ. കം ഓൺ. ഓക്കേ ഓക്കേ. മിസ്റ്റർ ആനന്ദക്കുട്ടൻ, ഓ ഇതാ നിങ്ങളുടെ അനിയൻ ആകാശ് മേനോൻ. Yes.